പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ പുതിയൊരു പദ്ധതി വരാൻ പോവുകയാണ്, അതിവേഗ റെയിൽപാത. അത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ളൂ. അപ്പോൾ നമ്മുടെ കാസർഗോഡ് എന്താ കേരളത്തിലല്ലേ? ഇതിനെതിരെ നമ്മളെല്ലാവരും രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാടിനു വേണ്ടി അവർക്കൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലേ? അവരെക്കൊണ്ട് പറ്റുന്നത് 5 വർഷമാകുമ്പോൾ വോട്ട് ചോദിച്ചു വരാൻ മാത്രമാണ്. അതല്ല, കാസർഗോഡ് പല യാത്രകളും ജാഥകളും തുടങ്ങാൻ മാത്രമുള്ള സ്ഥലമല്ല. കാസർഗോഡും കേരളത്തിലാണ്, അതും അധികാരികൾ ഓർക്കേണ്ട ഒന്നാണ്. പിന്നെ കാസർഗോഡ് എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്, വസ്ത്രശൈലി കൊണ്ടും ഭാഷ കൊണ്ടും മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എൻ്റെ കാസർഗോഡ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഭാഷകൾ സംസാരിക്കുകയും പിന്നെ കാസർഗോട്ടെ ചെക്കന്മാർ കൂടുതലും അറബി ഡ്രസ്സും കന്തൂറയും ധരിക്കുന്നത് കണ്ട് സർക്കാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ വിചാരിച്ചു കാണും കാസർഗോഡ് കേരളത്തിലല്ല, അത് വേറെ തന്നെ ഒരു സംസ്ഥാനമോ രാജ്യമോ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്കിൽ നമ്മുടെ കാസർഗോഡിനെ ഒരു അറബ് രാജ്യമോ ഗൾഫ് രാജ്യമോ ആയി പ്രഖ്യാപിച്ചുകൂടെ, യുണൈറ്റഡ് അറബ് കാസർഗോഡ്. പിന്നെ കാസർഗോഡ് ഇന്ന് കാണുന്ന പല വ്യവസായങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും അത് സർക്കാരിൻ്റെ ഔദാര്യം കൊണ്ട് ലഭിച്ചതൊന്നുമല്ല. പണ്ട് മുതലേ കാസർഗോട്ടെ ആൾക്കാർ മുംബൈയിലും ഗൾഫ് നാടുകളിലും ബിസിനസ്സുകളും ജോലിയും ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന കാസർഗോട്ടെ പല ബിസിനസ് സ്ഥാപനങ്ങളും. രാഷ്ട്രീയ നേതാക്കന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, യാത്ര തുടങ്ങാൻ മാത്രമായി ഇനി കാസർഗോഡേക്ക് വരേണ്ട ആവശ്യമില്ല. അങ്ങനെങ്കിൽ ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രകൾ കണ്ണൂരിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചോ, അതായിരിക്കും നല്ലത്. അല്ലാതെ കാസർഗോഡേക്ക് കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ച് തറക്കല്ല് മാത്രം ഇട്ടതുകൊണ്ട് കാര്യമില്ല. ഇന്ന് കാസർഗോഡ് കാണുന്ന പല തറക്കല്ലുകളും അതുമാത്രം പറിച്ചെടുത്താൽ തന്നെ നമുക്ക് ഒരു മെഡിക്കൽ കോളേജ് പണിയാനുള്ള തറക്കല്ല് കിട്ടും. അത്രയധികം പദ്ധതികൾ പ്രഖ്യാപിച്ച് തറക്കല്ല് മാത്രമിട്ട് കാസർഗോഡ് പോകുന്നതാണ് നമുക്കിതുവരെ കാണാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ ആ തറക്കല്ല് പോലും ഇടാനുള്ള ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല കാസർഗോഡിന്. ഇതിനെതിരെ നമ്മൾ കാസർഗോഡുകാർ വളരെ ശക്തമായി പ്രതികരിക്കണം. രാഷ്ട്രീയം മറന്ന് നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവും. പിന്നെ അഥവാ കേരളത്തിലല്ല കാസർഗോഡ് എന്നുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ ഭരണാധികാരികളോട് ഞങ്ങൾക്കൊന്നേ പറയെങ്കിൽ ഞങ്ങളെ പുതിയൊരു സംസ്ഥാനമായോ പുതിയൊരു രാജ്യമായോ പ്രഖ്യാപിച്ചു. അതിനുള്ള പേരും ഞാൻ തന്നെ പറഞ്ഞുതരാം, യുണൈറ്റഡ് അറബ് കാസർഗോഡ്.